റഷ്യയിലെ കുർസ്ക് മേഖലയിൽ 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം യുക്രൈൻ സേനയുടെ നിയന്ത്രണത്തിലാണ് എന്ന യുക്രൈനിലെ ഉന്നത കമാൻഡർ അലക്സാണ്ടർ സിർസ്കി. അപ്രതീക്ഷിതമായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലാണ് ഡസൻ കണക്കിന് റഷ്യൻ ഗ്രാമങ്ങളുടെയും വലിയ ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തത്. റഷ്യൻ പ്രദേശങ്ങൾ കൈയടക്കിയവർക്ക് തക്കതായ മറുപടി നൽകുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സൈനിക മേധാവിയും തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തിയത്. സ്ഥിതിഗതികൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, സൈനികർ അവരുടെ ചുമതല നിറവേറ്റുന്നു, സെലൻസ്കിയുടെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സൈനിക മേധാവി സിർസ്കി പറയുന്നു. കുർസ്ക് മേഖലയിൽ 7 ദിവസം നീണ്ട ആക്രമണങ്ങൾ നടത്തിയാണ് പടിഞ്ഞാറൻ റഷ്യയിലെ പ്രദേശങ്ങൾ പിടിച്ചടക്കിയത് എന്ന് കമാൻഡർ അലക്സാണ്ടർ സിർസ്കി പറഞ്ഞു. 2022 റഷ്യയുടെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം അതിർത്തി കടന്നുള്ള യുക്രൈനിന്റെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. പടിഞ്ഞാറൻ റഷ്യൻ മേഖലയിൽ നിന്ന് സുരക്ഷ കണക്കിലെടുത്ത് നിരവധി പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള 180,000 റഷ്യൻ പൌരന്മാർ ഇതുവരെ കുടിയൊഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രസിഡന്റ് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രദേശത്തെ 28 ഗ്രാമങ്ങൾ യുക്രൈനിയൻ സേനയുടെ കീഴിലാണ് എന്ന് കുർസ്ക് മേഖലയിലെ ആക്ടിംഗ് ഗവർണർ അലക്സിസ് മിർനോവ് അറിയിച്ചു. 12 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. സാഹചര്യം മോശമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിലേക്ക് 18 മൈൽ വരെ മുന്നേറിയ യുക്രൈനിയൻ സൈന്യം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. റഷ്യ മറ്റുള്ളവരിലേക്ക് യുദ്ധം കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് റഷ്യയിലേക്ക് മടങ്ങുകയാണ് എന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ ആക്രമണത്തെ വലിയ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമിർ പുടിൻ ശത്രുക്കളെ പ്രദേശത്ത് നിന്ന് പുറത്താക്കാൻ റഷ്യൻ സൈന്യത്തിനോട് നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലെ യുക്രൈൻ നുഴഞ്ഞുകയറ്റം അസ്ഥിരത പടർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിന് തക്കതായ മറുപടി അവർക്ക് ലഭിക്കും. ശത്രുക്കളെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കും, പുടിൻ വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഉദ്യോഗസ്ഥരുമായും റഷ്യയിലെ ചില ഉന്നത സുരക്ഷാ സർക്കാർ നിയമനിർവഹണ ഉദ്യോഗസ്ഥരുമായും പുടിൻ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം റഷ്യയിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശ്വസ്തനായ ഒരു സഹായിയെയും മുൻ വ്യക്തിഗത അംഗരക്ഷകനെയും ചേർത്തിട്ടുണ്ടെന്ന റിപ്പോർട്ട്. സുരക്ഷാ സേനയ്ക്ക് സ്വന്തമായി മോസ്കോയിൽ നിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതെ ഏകോപന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഡ്യൂമിന്റെ നിയമനമെന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. 2022 ഫെബ്രുവരിയിൽ പുടിൻ ഉക്രൈനിലെ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ മണ്ണിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കുർസ്കിലെ യുക്രൈനിയൻ നുഴഞ്ഞുകയറ്റം. ഈ സംഘർഷം ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ അതിന്റെ 3ാം വർഷത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. റഷ്യ മറ്റുള്ളവരിലേക്ക് യുദ്ധം കൊണ്ടുവന്നു. ഇപ്പോൾ അത് റഷ്യയിലേക്ക് മടങ്ങുകയാണ് എന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. എന്നാൽ ആക്രമണത്തെ വലിയ പ്രകോപനമെന്ന് വിശേഷിപ്പിച്ച വ്ളാഡിമിർ പുടിൻ ശത്രുക്കളെ പ്രദേശത്ത് നിന്ന് പുറത്താക്കാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.